അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് വയ്ക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. പുറത്തിറങ്ങുമോ നോക്കാം, നോക്കാം, സംസാരിക്കണം നേരിട്ട്. വീട്ടിൽ പോയിട്ട് ഇവരൊന്നും ചോദിക്കുന്നില്ലല്ലോ. ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടെന്ന് തോന്നട്ടെ. ഇന്ന് ശിവൻകുട്ടിയുടെ പ്രസ്താവനയുണ്ടല്ലോ, അദ്ദേഹം മന്ത്രിയല്ലേ. ശിവൻകുട്ടിയും ഞാനും എങ്ങനെയാ നേരിട്ടതെന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. ശിവൻകുട്ടി ഇപ്പൊ മന്ത്രിയായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ അയാളുടെ വീട്ടിൽ പോകുന്നുണ്ട്. ഡീനില്ലേ, അറിയിക്കാം, രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് നിങ്ങളെല്ലാം അറിയിക്കാം. ചോദിക്കട്ടെ, ഞാൻ നേരിട്ട് ചോദിക്കാൻ പോയി. അയാൾ സെക്യൂരിറ്റി സർവീസ് ആണോ? അയാൾക്ക് സെക്യൂരിറ്റി ഉണ്ടോന്ന് അറിയണ്ടേ ആദ്യം? പിണറായി വിജയൻ ഡീനിന് സെക്യൂരിറ്റി കൊടുക്കുമെന്ന് നോക്കട്ടെ. പിണറായി വിജയൻ സെക്യൂരിറ്റി സർവീസ് ആണോന്ന് എനിക്കറിയണം. ഈ ഗുണ്ടകളുടെ കേരളത്തോട് മാപ്പ് പറയണം ഡീൻ. ഞാൻ ആവശ്യപ്പെടുകയാണ്, ഇറങ്ങി നടക്കാൻ സമ്മതിക്കില്ല. പിണറായിയുടെ ധൈര്യത്തിലാണ് പറയുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ആളായിരിക്കും. അല്ല, ഇപ്പൊ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ചിഞ്ചു റാണിയ അവരാളാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. CPI ബിനോയ് വിശ്വം വലിയ വിദ്യാർത്ഥി നേതാവല്ലേ, ഞങ്ങളൊക്കെ ഒരുമിച്ച് തല്ലുകൊണ്ട് ലോക്കപ്പിൽ കിടന്നവരാ. എവിടെ ബിനോയ് വിശ്വം? ബിനോയ് വിശ്വത്തിന്റെ വകുപ്പല്ലേ. ഡീനിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ബിനോയുടെ അഭിപ്രായം എന്ത്? ആളുകളെ തല്ലിക്കൊല്ലുമ്പോൾ ഞാൻ സെക്യൂരിറ്റി സർവീസ് അല്ല. പണ്ട് ഏതൻ തോട്ടത്തിന്റെ കഥയിൽ പറയുന്നുണ്ട്, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനല്ല. ആദ്യത്തെ കൊലപാതകം ബൈബിളിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, തല്ലിക്കൊന്ന ചേട്ടൻ അനിയനെ കുറിച്ച് ചോദിച്ചപ്പോൾ, അവൻ എവിടെയും ചോദിച്ചപ്പോൾ, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനല്ല എന്നാണ് ആദ്യത്തെ കൊലയാളി പറഞ്ഞതെന്നാണ് കഥ. കേരളത്തിലെ ഡീൻമാർക്കും പ്രിൻസിപ്പൽമാർക്കും കുട്ടികളുടെ ജീവനിൽ ഉത്തരവാദിത്തമുണ്ടോ ഇല്ലയെന്ന് അറിയണം. അത് ചോദിക്കാൻ എന്റെ നേതൃത്വത്തിൽ ഡീനിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ശശീന്ദ്രനെ മൈസിലായിട്ട് ഇറക്കി വിട്ടില്ലേ? ട്രോള് പറയുന്നത് ചെരുപ്പിടാത്തതുകൊണ്ട് ചെരുപ്പിടേണ്ട സമയം എടുക്കേണ്ടി വന്നില്ല. ഗെറ്റ് ഔട്ട് പറഞ്ഞില്ലേ ഒരു മൈസിലായിട്ട്? ശശിയെക്കുറിച്ച് എനിക്ക് വളരെ വിഷമമുണ്ട്. ഏറ്റവും സത്യസന്ധനായ ഒരു മനുഷ്യനാണ് ശശീന്ദ്രൻ. അപ്പൊ ആ ശശീന്ദ്രനെ വഷളാക്കാനായിരിക്കും. പാർട്ടി നിയോഗിക്കാതെ ശശി പോവോ? ശശി പോവില്ല. അതിനർത്ഥം പാർട്ടി സംരക്ഷിക്കുകയാണ്. കൊടിസുനിയെയും കിർമാണിയെയും സംരക്ഷിച്ചതുപോലെ തന്നെ കുഞ്ഞനന്ദന്റെ സംരക്ഷണം പോലെ തന്നെ സംരക്ഷിച്ചവർക്ക് റിവാർഡുണ്ട്. സംരക്ഷണത്തിന് പോകാൻ വേണ്ടിയല്ലേ CK ശ്രീധരനെ കൗറുമാറ്റിച്ചത്? ആ കേസ് നടത്തിയതിന്റെ പേരിലല്ലേ ഇപ്പൊ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറിപ്പ് ഇരിക്കുന്നത്? റിവാർഡല്ലേ? TP ചന്ദ്രശേഖരൻ കേസ് ബാധിച്ച് കൊലക്കയർ ഒഴിവാക്കിയതിനാണ് ഗോപാലകൃഷ്ണക്കുറിപ്പിനെ ആക്കിയത്. നമുക്ക് പ്രിയങ്കരനാ, പ്രിയങ്കരന്മാരെ വിമർശിക്കാതിരുന്നിട്ട് കാര്യമൊന്നും. അപ്പൊ റിവാർഡുണ്ട്, വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്താൽ റിവാർഡുണ്ട്. അപ്പൊ ശശിയും വിചാരിച്ചതാണ് എന്തെങ്കിലും റിവാർഡ് കിട്ടും. മറ്റു പാർട്ടിയിൽ നിൽക്കുന്ന CK ശ്രീധരനും വരെ റിവാർഡുണ്ടെങ്കിൽ ഡർട്ടി ട്രിക്സ് എന്നതിനെ വിളിക്കുക. ഡർട്ടി ട്രിക്സ് ചെയ്യുന്നവർക്ക് റിവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പിണറായി. അതാണ് CK ശ്രീധരനും ഗോപാലകൃഷ്ണ കുറുപ്പിനും കിട്ടിയത്.